ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു സിംഗിൾ പോട്ട് കുക്കിംഗ് ഹാക്സ് ഇന്ന് ദിവാലി സ്പെഷ്യൽ എപ്പിസോഡിൽ ഞാൻ രണ്ട് സ്നാക്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരെണ്ണം ഒരു അരിപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു ടീ ടൈം സ്നാക്കാണ് സ്പൈസി ആയിട്ടുള്ളതും മറ്റേത് ഒരു സ്വീറ്റും ആണ് അപ്പോൾ നമുക്ക് കാണാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ആദ്യം നമുക്ക് സ്പൈസി സ്നാക്കായിട്ടുള്ള തട്ടേവട തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് അത് നമുക്കൊന്ന് വറുത്തെടുക്കണം ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് വറുത്താൽ മാത്രം മതി പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ് അത് നമുക്ക് ഊറ്റിയെടുത്ത് മാറ്റിവെക്കാം ഇനി നമുക്ക് ഈ വറുത്ത അരിപ്പൊടി ബൗളിലോട്ടിട്ടിട്ട് ഈ കടലപ്പരിപ്പ് അതായത് കടലപ്പരിപ്പ് ഒരു മണിക്കൂർ മാത്രമാണ് കേട്ടോ സോക്ക് ചെയ്യേണ്ടത് കൂടുതൽ സോക്ക് ചെയ്യരുത് അപ്പോൾ അത് പഞ്ഞു പോലെ ആയിപ്പോകും ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് ഓയില് അതൊന്ന് ചൂടാക്കി എടുക്കണം അതിന് ഞാൻ മൈക്രോവേവിൽ വെച്ചിട്ട് വരാം ഞാൻ ഈ ചൂട് എണ്ണയാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂണാണ് വെണ്ണ ചേർക്കുന്നത് ബട്ടറ് പിന്നെ മൂന്ന് വെളുത്തുള്ളി ഇതേപോലെ നമുക്ക് ചതച്ചെടുക്കാം നല്ലവണ്ണം ചതച്ചിട്ട് അതുകൂടി ഇതിലോട്ട് ചേർക്കാം വെണ്ണ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരു അര ടീസ്പൂൺ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ കൂടുതലിട്ടാൽ പൊട്ടിപ്പോവും ഇനി കറിവേപ്പില ഒരു തണ്ട് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക ഇനി കായപ്പൊടി കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പുപൊടി ചേർക്കാം ഇനി നമുക്ക് ഇതൊന്ന് കൈകൊണ്ട് നല്ലവണ്ണം യോജിപ്പിക്കാം ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമുക്ക് ഇതിൽ ചേർക്കാനുണ്ട് അതാണ് കടലപ്പൊടി അതായത് റോസ്റ്റഡ് കടലപ്പൊടിയാണ് ഇതിൽ ചേർക്കേണ്ടത് അതുകൂടി ചേർക്കാം ഇനി ഇതിനെ നമുക്ക് ചപ്പാത്തി കുഴക്കണ പോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മയപ്പെടുത്തിയെടുക്കണം ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കരുത് ഇതുപോലെ നല്ലവണ്ണം കൈകൊണ്ട് തന്നെ ഒരു രണ്ട് മിനിറ്റോളം നല്ലവണ്ണം യോജിപ്പിക്കുക ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുക ഏകദേശം ഒരു എള്ളുണ്ടയുടെ വലിപ്പം മതി കേട്ടോ ഈ ബോൾസിന് ഇതുപോലെ എല്ലാം ഉണ്ടകളാക്കി എടുക്കുക ഇനി നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കാനുണ്ട് ഒരു 20 ബോളോളം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനൊരു സിപ് ലോക്ക് ഇതുപോലെ രണ്ട് വശവും കട്ട് ചെയ്യണം അതിന് അതായത് ചെറിയ പൂരി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പത്തിരി ഉണ്ടാക്കുന്ന പോലെ നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കണം പൂരി ഉണ്ടാക്കുമ്പോഴും പത്തിരി ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ നല്ല എളുപ്പമാണ് പ്ലാസ്റ്റിക് കവറുണ്ടെങ്കിൽ നമുക്ക് ഒരേ വലിപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാം ഇനി ഇതിൻ്റെ ഇല്ല നമുക്കൊന്ന് എണ്ണ തടകണം രണ്ട് വശവും നമുക്ക് ഒരു ബ്രഷും ഉണ്ട് രണ്ട് വശവും എണ്ണ തടക ഇനി ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം ഇതുപോലെ എന്തെങ്കിലും എടുത്ത് വയ്ക്കുക അതായത് നമുക്കൊരു സർക്കിൾ ഷേപ്പ് കിട്ടണം അതിന് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഗ്ലാസ്സോ ഗ്ലാസിൻ്റെ മൂടി വശം എടുക്കുക ഇതേപോലെ ചെയ്യുക അതുകൊണ്ട് എന്നിട്ട് ഇതിനെ ഇത് പൊട്ടുമൊന്നുമില്ല കേട്ടോ നമ്മുടെ കുഴ നല്ലതാണെങ്കിൽ ഇത് പൊട്ടില്ല ഈ മെഷർമെൻ്റ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം ഇതേപോലെ രണ്ട് മൂന്ന് നാലൊക്കെ ഒന്നിച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാമെന്ന് ഇപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചെയ്തു തരാൻ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമായിരിക്കും ഇതൊക്കെ ചെയ്യുക അങ്ങനെ ഇതെല്ലാം പരത്തിയെടുക്കുക ഇനി നമുക്ക് ചൂടായ എണ്ണയിൽ നമ്മൾ പൂരിയിട്ട് പൊരിക്കുന്ന പോലെ ഇതിനെല്ലാം പൊരിച്ചെടുക്കുക അതായത് ഇത് കുറച്ച് നേരം എടുക്കും ഇതിന് ഇച്ചിരി കട്ടിയുള്ളതുകൊണ്ട് പൂരി പോലെ എളുപ്പത്തിൽ അങ്ങോട്ട് മുരിഞ്ഞു വരില്ല രണ്ട് വശവും ഒരു രണ്ട് മിനിറ്റോളം നമുക്ക് ക്രിസ്പി ആയിട്ട് ഇതിനെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഞാനിപ്പോൾ ഇത് രണ്ട് വശവും മുരിപ്പിക്കുക ഒട്ടും തന്നെ എണ്ണ പിടിക്കാത്ത ഒരു സ്നാക്കാണ് കേട്ടോ ഇത് അത് പ്രത്യേകിച്ച് എനിക്ക് പറയാനുണ്ട് അപ്പോൾ ചായക്കൊക്കെ ഒരു കടിയായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു ആഴ്ചയൊക്കെ ഇത് ഇരുന്നോളും പക്ഷേ ഇവിടെ അതൊന്നും ഇരിക്കില്ല ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇവിടെ തീർക്കും അപ്പോൾ
ചില വീടുകളിലൊക്കെ ഇരിക്കുമായിരിക്കും കുറച്ച് ദിവസം കൂടിയൊക്കെ. ഇനി അടുത്ത ബാച്ച് കൂടി ഞാൻ ഇടുകയാണ്. അങ്ങനെ ഇതെല്ലാം നമുക്ക് മുരിപ്പിച്ച് എടുക്കാം. എന്തെളുപ്പമാണല്ലോ ഇതൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇതുപോലുള്ള അവസരങ്ങളിൽ ഞാൻ ഇനി അതിൻ്റെ മുരിഞ്ഞ് വന്നത് നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഇത് കാണിച്ചത്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സ്വീറ്റ് റെസിപ്പിയാണ്. കേസരിയാണ് കേട്ടോ ഞാനിന്ന് തയ്യാറാക്കുന്നത്. അതിന് ഒരു കപ്പ് റവയാണ് എടുപ്പിക്കുന്നത്. പിന്നെ ബദാം പൊടിച്ചത്, അതായത് ആൽമണ്ട് റോസ്റ്റ് ചെയ്ത ആൽമണ്ടാണ് പൊടിച്ചെടുത്ത് അര കപ്പ് വെച്ചിട്ടുണ്ട്. ഇതിന് ഇത് നമ്മൾ ഇതുപോലെ തന്നെ റവ നല്ലോണം വറുത്തെടുക്കണം. അതിനായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈ വിടാണ്ട് ഇളക്കി കൊടുക്കുക. ചുവന്ന് പോകരുത്, അത് ശ്രദ്ധിക്കുക. പാലും വെള്ളവും നമുക്ക് ആ മെഷർ ചെയ്ത കപ്പ്, റവ മെഷർ ചെയ്ത കപ്പിൽ തന്നെ എടുക്കുക. പാല് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് എടുത്തത്. അതായത് 2 കപ്പ് പാലും 2 കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഞാൻ തിളപ്പിച്ചെടുത്തു. ഇനി ഞാൻ എടുക്കുന്നത് കുങ്കുമപ്പൂ, അതായത് സാഫ്രൻ ആണ്. അതൊരു കുറച്ചിട്ടാൽ മതി കേട്ടോ. ഒരു ലൈറ്റ് യെല്ലോ കളറ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ സാഫ്രൻ എടുക്കുന്നത്. അല്ലെങ്കിൽ സാഫ്രൻ ഇല്ലെങ്കിൽ ഒരു തരി മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി. അപ്പോൾ നമുക്ക് ഈ കളറ് കിട്ടും. എന്നിട്ട് ഇത് ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, മറ്റേ കൈ കൊണ്ട് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇത് പെട്ടെന്ന് അങ്ങ് കട്ട പിടിക്കും, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് നല്ല ചൂടായതുകൊണ്ട് തിളച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഞാൻ കൈ വിടാണ്ട് ഇതിനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് കണ്ണുക്ക് കണ്ടറിയാം. ഇനി നമുക്ക് നമ്മുടെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൽമണ്ടിൻ്റെ പൊടിയാണിത്. മിക്സിയിൽ ഞാൻ പൊടിച്ചെടുത്താണ്, അതുകൂടി ഇടുക. ഇനി 1 കപ്പ് പഞ്ചസാര. ഈ അളവെല്ലാം കറക്റ്റ് ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ടേസ്റ്റ് പോവും, അതുമല്ല അത്ര നന്നായി വരില്ല. ഇനി നറുനെയ്യാണ് 1/2 കപ്പ് ഞാൻ ഒഴിച്ചത്, അതുകൂടി ചേർക്കുക. ഏകദേശം 12 മിനിറ്റോളം ഇത് ഞാൻ കൈ വിടാണ്ട് ഇളക്കി നല്ല മയപ്പെടുത്തി എടുത്തിട്ടുണ്ട്. കേസരി എപ്പോഴും നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക, ഇതിട്ടിട്ട് കൈ വിടാണ്ട് ഇളക്കുക. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ പാലും ആൽമണ്ടിൻ്റെ പൊടിയും വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നെയ്യും കൂടി ചേർന്നുണ്ട് സാഫ്രണും. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇതിൻ്റെ രുചി എന്തായിരിക്കും എന്നല്ലേ. അപ്പം ഇതിന് ഏകദേശം നമ്മുടെ ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് ഈ പാകമാകുമ്പോഴേക്കും തന്നെ നമുക്ക് മോൾഡ് റെഡിയാക്കി വയ്ക്കുക. അതായത് ഇത് ഏത് ഷേപ്പിലാണ് നമുക്ക് കിട്ടേണ്ടത് ആ മോൾഡിൽ നമുക്ക് ഇട്ടിട്ട് ആ ഷേപ്പാക്കിയെടുക്കാം. ഇപ്പം ഞാൻ ഒരു 2 ബൗളിലാണ് എടുത്തിരിക്കുന്നത്. എനിക്കൊരു ഏകദേശം 3 ബൗള് കേസരി കിട്ടി. ഇതുകൊണ്ട് ഈ ഷേപ്പിലുള്ള ബൗൾസ് എടുത്തു ഞാൻ. അത് നല്ല ചൂടോടുകൂടി തന്നെ ഇതിലോട്ട് മാറ്റുക. എന്നിട്ട് ഇതിനെ ഈ സ്പാറ്റില കൊണ്ടിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് നല്ലോണം പ്രസ് ചെയ്യുക. അപ്പോൾ ആ ഷേപ്പ് അതേപോലെ ഇരിക്കും. തണുത്ത് കഴിഞ്ഞാൽ ഈ ഷേപ്പിൽ തന്നെ നമുക്ക് കേസരി കിട്ടും. ഇതുകൊണ്ടോ ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് പിസ്ത ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ 2 വിഭവങ്ങളും ഇന്ന് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ദിവാലി ആഘോഷിക്കുക. ഹാപ്പി ദിവാലി ടു ഓൾ മൈ വ്യൂവേഴ്സ്. താങ്ക് യു.